നമസ്കാരം. പട്ടം എസ് യു ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ പറ്റി വിശദമായി സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് എസ് യു ടി ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പിസ്റ്റ് അജയ്ലാൽ സാറാണ്. നമസ്കാരം. പട്ടം എസ് ഇ ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് ഡോക്ടർക്ക് സ്വാഗതം. നിരവധി കാരണങ്ങൾ കൊണ്ട് കാർഡിയക് സർജറി ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സർജറി കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ ആൾക്കാർ പറയും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യാം, അത് ചെയ്യാം. പക്ഷെ നമുക്ക് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ശരിക്കും കാർഡിയക് റീഹാബിലിറ്റേഷനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിന് വളരെ ഒരു പ്രചാരമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് പക്ഷേ കേരളത്തിലെയോ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇതിപ്പോൾ വളരെ പ്രചാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് കാർഡിയക് റീഹാബിലിറ്റേഷൻ. നമുക്ക് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രോഗി എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു അവയർനെസ് ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇല്ല. നമ്മളിപ്പോൾ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് പോകുന്നൊരു രോഗി ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മളെ ഡോക്ടറെ കണ്ട് മെഡിസിൻസ് വാങ്ങി പോകുന്നതല്ലാതെ അവർക്ക് ബാക്ക് ടു ആ നോർമൽ ലൈഫ്, അവരുടെ ജോലി ദൈനംദിന ജീവിതത്തിലേക്ക്, ചിലപ്പോൾ ഒരു വീട്ടിലെ ഗൃഹനാഥനായിരിക്കാം ഇല്ലെങ്കിൽ ഗൃഹനാഥയായിരിക്കാം, അവരായിരിക്കും ആ വീട്ടിലെ ഏണിംഗ് മെമ്പർ. അപ്പോൾ അവർക്ക് എത്രയും വേഗം ബാക്ക് ടു നോർമൽ അവരുടെ ജോലിയിലേക്ക് തിരിച്ചു പോയി അവരുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇന്ന് വരെ എത്തിയിട്ടില്ല. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് വളരെ പലരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിവസങ്ങളോളം ചിലപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എല്ലാം മാറി വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ നമ്മൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു രോഗി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വളരെ അടുത്ത ദിവസം തന്നെ അവർ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാർഡിയക് റീഹാബിലിറ്റേഷൻ ഫേസിലേക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് അവിടെയെല്ലാം നടന്നു വരുന്നത്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വരുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് ഒത്തിരി ഒത്തിരി കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും അവർ ആ സമയം കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിയും. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ബേസിക്കലി കാർഡിയക് റീഹാബിലിറ്റേഷൻ എന്താണെന്നുള്ളത് ഞാനൊന്ന് പറയാം. അപ്പോൾ കാർഡിയക് റീഹാബിലിറ്റേഷനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു രോഗിയുടെ ദൈനംദിന ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ രോഗിയെ എക്സസൈസസും മറ്റു കാര്യങ്ങൾ, വ്യായാമങ്ങൾ, മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചികിത്സാ രീതിയാണ് കാർഡിയക് റീഹാബിലിറ്റേഷനുള്ളിൽ വരുന്നത്. അപ്പോൾ അത്തരം ചികിത്സ നമ്മളിപ്പോൾ മറ്റ് ജിമ്മിലോ ഒക്കെ പോയി ചെയ്യുന്ന ആ ഒരു സ്ട്രീനിയസ് എക്സസൈസസ് അല്ല ഇതിനകത്ത് വരുന്നത്. നമ്മൾ ആ രോഗിയുടെ ജീവിതശൈലി മാറ്റാതെ തന്നെ ജീവിതശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ, മറ്റുള്ള എല്ലാ കോംപ്ലിക്കേഷൻസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോളാണ് കാർഡിയക് റീഹാബിലിറ്റേഷനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മെയിൻലി നാല് ഫേസസാണ് കാർഡിയക് റീഹാബിലിറ്റേഷനകത്ത് വരുന്നത്. അതിൽ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ആൻഡ് ഫേസ് 4 കാർഡിയക് റീഹാബിലിറ്റേഷൻസാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫേസ് 1 കാർഡിയക് റീഹാബിലിറ്റേഷൻ നമ്മൾ നോർമലി പറയുന്ന ഐ സിയുയിൽ നിന്ന് തുടങ്ങുമെന്നാണ് കാർഡിയക് റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നെങ്കിലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി പ്രീ അസസ്മെൻറ്റ്. നമ്മളിപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ വരികയാണെങ്കിൽ പ്രീ ഓഫ് അസസ്മെൻറ്റ് തൊട്ട് നമ്മൾ കാർഡിയക് റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വന്നൊരു രോഗി ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന സമയം നമ്മൾ ചെന്നപ്പോൾ എന്തെങ്കിലും എക്സസൈസസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വേദന ഉണ്ടോ അല്ലെങ്കിൽ അവർ ഡിസറിയൻറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റേജിലോ ചിലപ്പോൾ പേഷ്യൻറ്റിനെ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ നാളെ ഇപ്പോൾ സർജറിക്ക് വേണ്ടി ഇന്ന് അഡ്മിറ്റ് ആകുന്ന രോഗിയെ, നമ്മൾ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന ഒരു രോഗി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി നമ്മൾ ഐ സിയിൽ കൊണ്ടുപോയി കാണിച്ച് ഐ സിയുടെ അറ്റ്മോസ്ഫിയറൊക്കെ ആദ്യമായി കാണുന്ന ഒരു പേഷ്യൻ്റിനെ ചിലപ്പം ഐ സി യു സിക്നസ്സിലേക്ക് പോകും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഒരു ദിവസം മുൻപ് അവരെ കൊണ്ടുപോയി നമ്മൾ ഐ സി യുവും അറ്റ്മോസ്ഫിയേഴ്സും കാണിക്കുകയും ഇതെന്താണ് വെൻറ്റിലേറ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് നമ്മളിത് കഴിഞ്ഞ് ചെയ്യാനുള്ള എക്സസൈസസ്, അത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ കഴിയുമ്പോൾ ഉള്ള എക്സ്റ്റേണൽ ഊൺസ് കട്ട് ചെയ്താണ് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്, അപ്പോൾ ആ അത്തരം ഊണ്ടുകൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവിടുത്തെ സ്റ്റാഫുകളെ ഒന്ന് മിംഗിൾ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. മറ്റേത് നമ്മൾ പെട്ടെന്ന് വെൻറ്റിലേറ്ററിനൊക്കെ മാറ്റി നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നതെല്ലാം പുതിയ മുഖങ്ങളായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അവരെ ഒരു പ്രീ ഓപ്പ് ഇവാലുവേഷൻ ചെയ്ത് അവരെ നമ്മൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ കാർഡിയക് റീഹാബിലിറ്റേഷൻ്റെ ഫേസ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ സർജറി കഴിഞ്ഞ് വെന്റിലേറ്റർ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ നെഞ്ചിൽ കഫം കെട്ടുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പം അനസ്തീഷ്യയുടെ ഭാഗമായി ഒത്തിരി നേരം നമ്മൾ വെന്റിലേറ്ററിലൊക്കെ കിടന്നു കഴിയുമ്പോൾ നെഞ്ചിൽ നമ്മുടെ ലങ്സിൽ സെക്രീഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് രോഗിയെ നമുക്ക് ഐ സിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഫേസ് ഓണിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റ് ഫിസിയോതെറാപ്പി, സ്പൈറോമെട്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലങ്സിൻ്റെ എക്സ്പാൻഷൻ വർദ്ധിപ്പിക്കാൻ, നമുക്ക് അകത്തേക്കുള്ള എയർ എൻട്രി കൂട്ടുവാൻ വേണ്ടിയിട്ട് സ്പൈറോമെട്രി കൊടുക്കാം, ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി. അപ്പോൾ അതെല്ലാം നമുക്ക് രോഗിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കാലിൻ്റെ പാദങ്ങൾ, നമുക്കിപ്പോൾ ഗ്രാഫ്റ്റ് എടുക്കുന്ന ചിലപ്പോൾ കൈയിൽ നിന്നോ കാലിൽ നിന്നോ ആയിരിക്കും നമ്മുടെ ഗ്രാഫ്റ്റ് എടുക്കുന്ന സി ബി ജി. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഗ്രാഫ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കാലിലേക്ക് നീരിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള, പാദത്തിലേക്ക് നീരുണ്ടാവാനുള്ള സ്വാഭാവികമായും ഉണ്ടാവാം. അപ്പോൾ അത്തരം രോഗികളോട് നമ്മൾ കാലിൻ്റെ കുഴകൾ അനക്കാൻ എല്ലാ ഒരു മണിക്കൂറിലോ അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൂടുമ്പോഴോ കാലിൻ്റെ കുഴ അനക്കിക്കൊണ്ടിരിക്കാൻ പറയുകയും കൈയുടെ അതുപോലെ കൈയുടെ കുഴകൾ അനക്കിക്കുക. അത്തരം ചെറിയ ചെറിയ വ്യായാമങ്ങളാണ് നമ്മൾ ഐ സിയുവിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പേഷ്യൻറ്റ് ബെറ്ററായി ഒത്തിരി ഡ്രെയിൻസൊക്കെ ഉണ്ടായിരിക്കും. ആ ഡ്രെയിൻസ് ഓരോ ട്യൂബിങ്സ് ആയിട്ട് രണ്ടാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ കുറേശ്ശെ മാറ്റി തുടങ്ങും. അപ്പോൾ അത്തരം ട്യൂബിങ്സ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേഷ്യൻറ്റിനെ പതുക്കെ ബെഡിൽ നിന്ന് ഇറക്കി ചെയറിലേക്ക് ഇരുത്തുകയും ചേർന്ന് നമുക്ക് പതുക്കെ ബെഡിന് ചുറ്റിനും ഒരു റൗണ്ട് നടത്തിക്കുക. ഒരു മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ പേഷ്യൻറ്റ് കുറച്ചുകൂടെയൊക്കെ പെയിൻ ടോളറേറ്റ് ചെയ്ത് ഒരു കോൺഫിഡൻസ് റീഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ പേഷ്യൻറ്റിന് നടക്കാൻ കഴിയും. അപ്പോൾ അത്തരം സാഹചര്യം ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഫേസിനകത്ത് നമ്മൾ വരുന്നത്, ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ടോ മൂന്നോ ചിലപ്പോൾ ഒരു മൂന്നും മാക്സിമം നാല് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ ഐ സിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റും പേഷ്യൻറ്റ്. ഇപ്പോൾ റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും ബാക്കി സപ്പോർട്ടീവ് സ്റ്റാഫ്സിൻ്റെയും സൂപ്പർവിഷനിലായിരിക്കുമെങ്കിലും നമുക്ക് അവിടെയും നമ്മൾ ഇതേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ പോലുള്ള സെക്രീഷൻസ് എല്ലാം കളയാനായിട്ട് നമുക്ക് ചെസ്റ്റ് ഫിസിയോതെറാപ്പി, ബാക്കിയുള്ള മൂവ്മെൻറ്റ്സ്, അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും എക്സസൈസ് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ പെയിൻ കുറയുന്നതനുസരിച്ചിട്ട് പേഷ്യൻറ്റിനെ കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പേഷ്യൻറ്റ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാക്കിങ്ങിലേക്ക് വരെ എത്തുന്ന സ്റ്റേജും ചെസ്റ്റ് ബൈൻഡേഴ്സ്, നമ്മളിപ്പോൾ ഈ സ്റ്റേണിൽ ഊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അത് സപ്പോർട്ട് ചെയ്യുന്നത്, നമുക്ക് ചുമക്കുന്ന ഇപ്പം അല്ലാതെ സപ്പോർട്ട് ചെയ്യാതെ ചുമക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ചിലപ്പോൾ ആ ഒരു സ്വിച്ചേഴ്സൊക്കെ ഇരിക്കുമ്പോൾ പേഷ്യൻറ്റ് ചിലപ്പോൾ ഇത് ഇളകി പോകുമോ എന്നുള്ള ഒരു സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചെസ്റ്റ് ബൈൻഡേഴ്സ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ചുമക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കഫം കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു പ്രൊഡക്റ്റീവ് കഫ് നമുക്ക് കിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെ നമുക്ക് കുറച്ചുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഐ സിയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ നേരം അവരെ ഇരിക്കുന്നതിനൊക്കെ അവരെ പ്രൊമോട്ട് ചെയ്യാം. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റൂമിനകത്ത് അത്യാവശ്യം ആദ്യം നടക്കാം, തിരക്കില്ലാത്ത സമയത്ത് കൊറിഡോർസിൽ നമുക്ക് നടക്കാൻ അവരെ പ്രൊമോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുന്ന ആ ഒരു രണ്ടാഴ്ച കാലത്തിനകത്ത് നമുക്ക് പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻ്റ് നിരപ്പായ സർഫസിൽ ഒരു 15 മിനിറ്റൊക്കെ വലിയ കുഴപ്പമില്ലാതെ, നമുക്കിപ്പോൾ ഒരു കിതപ്പോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ നടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പേഷ്യൻ്റിനെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഒരു 1-3-4 പടിയൊക്കെ നമുക്ക് കയറ്റി ഇറക്കി സ്റ്റെയർ ക്ലൈമ്പിങ്ങും കൂടെ ഒന്ന് നോക്കി അവരെ അതിനുള്ള ഒരു കോൺഫിഡൻസ് റീഗെയിൻ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് അയക്കുന്നത്. അതാണ് നമ്മളെ ഫേസ് 1-നകത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ഫേസ് 2-ലേക്ക് വരുമ്പോഴത്തേക്ക് വീട്ടിൽ പോയതിന് ശേഷമുള്ള, ഇപ്പം നമ്മൾ പേഷ്യൻ്റ് വീട്ടിലെത്തി അത് കഴിഞ്ഞുള്ള ഒരു 3 മുതൽ 6 ആഴ്ച കാലത്തേക്കുള്ള ആ ഒരു ചികിത്സാ രീതികളിലാണ് ആ റീഹാബിലിറ്റേഷൻസും പാർട്ടുമാണ് നമ്മുടെ ഫേസ് 2-നകത്ത് വരുന്നത്. അപ്പോൾ അതിൽ ഫേസ് 2-നകത്ത് നമ്മൾ നോർമലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യായാമങ്ങളും ഉൾപ്പെടുത്തി അത് ബൈസ്റ്റാൻഡേഴ്സ്, നമ്മളിപ്പോൾ വീട്ടിൽ സൂപ്പർവിഷൻസ് ഒന്നും കാണത്തില്ല, അപ്പം നമുക്ക് പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സ് തന്നെ ആയിരിക്കും ഇതെല്ലാം ചെയ്യിക്കേണ്ടത്. അപ്പോൾ അവരെ കൃത്യമായി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേഷ്യൻ്റിൻ്റെ സെക്കൻഡ് ഫേസിൽ പേഷ്യൻറ്റിന് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്ത് ചെറിയ ചെറിയ ജോലികളിലേക്ക്, നമുക്ക് വലിയ ജോലികളൊന്നും ചെയ്യാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അത്യാവശ്യം പേഷ്യൻ്റിന് ഇപ്പം ഒരു ഫീമെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ അത്യാവശ്യം കിച്ചണിലെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ നമുക്കിപ്പോൾ ഒരു കറിക്ക് അരിഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ ടേബിളിൽ ഇരുന്നുകൊണ്ട് അവർക്ക് കട്ടിങ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവരെ പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ അത്യാവശ്യം ഒരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ സ്വന്തം കാര്യങ്ങളിലെല്ലാം തന്നെ ചെറിയ മഗ്ഗിൽ വെള്ളം കോരി കുളിക്കുക,
അങ്ങനെയുള്ള വലിയ ഭാരം പൊക്കി എടുക്കാതെ അത്യാവശ്യം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ സ്വന്തം ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള എല്ലാ കാര്യങ്ങളും അവരെ ചെയ്യാനായിട്ട് അവരെ നമ്മൾ സഹായിക്കുക. അല്ല, നമ്മൾ പൂർണ്ണമായും നമ്മൾ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അതെല്ലാം മാറിയിട്ട് അവരെ നമ്മൾ അവരെ പൂർണ്ണമായും അവരുടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് അവരെ അങ്ങ് വിടുക. അത്യാവശ്യം ഒരു മോണിറ്ററിങ് മാത്രം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ അതോടൊപ്പം അത്യാവശ്യം ചെറിയ നീളമുള്ള മോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് തറ തുടയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നിന്നുകൊണ്ട് തറ തുടയ്ക്കുക, കുനിഞ്ഞ് വലിയ ഭാരം എടുക്കാതിരുന്നാൽ മതി. അതോടൊപ്പം തന്നെ അല്പം കുനിഞ്ഞ് നിന്ന് തുണി അലക്കി സ്വന്തം ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യുന്നതിന് അതിനകത്ത് തടസ്സങ്ങളൊന്നുമില്ല, അതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് സെക്കൻഡ് ഫേസിനകത്ത് നമുക്ക് പ്രധാനമായും വരുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ പേഷ്യൻറ്റ് വീട്ടിലെത്തിയതിന് ശേഷം എക്സസൈസ് ഒക്കെ ചെയ്യണമല്ലോ, അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് ആഹാരം കഴിച്ചാൽ ഒരു അരമണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. വ്യായാമം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ക്ഷീണം മറ്റോ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇത് ശ്രദ്ധിക്കുക. ക്ഷീണം, തലചുറ്റൽ, വൊമിറ്റിംഗ് അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് അത് പ്രൊമോട്ട് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്തിട്ട് ഡോക്ടറെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടേണ്ടതാണ്. അതുപോലെ ലെവൽ സർഫസിൽ മാത്രം നടക്കുക, നമ്മൾ സ്റ്റീപ്പായിട്ടുള്ള പ്ലേസസ് അവോയ്ഡ് ചെയ്യുക. നടക്കുന്നതിന് മുമ്പ് മൂന്നായിട്ട് ഫേസസിനെ മൂന്നായിട്ട് കട്ട് ചെയ്ത് വാം അപ്പ് ഫേസ്, എക്സസൈസ് ഫേസ് ആൻഡ് കൂൾ ഡൗൺ ഫേസ് ആയിട്ട് നമ്മൾ അങ്ങനെ ആദ്യത്തെ കുറച്ച് സ്പീഡ് കുറച്ച് നടക്കുകയും അടുത്ത ഫേസിൽ നമ്മൾ എക്സസൈസ് ഫേസിൽ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി നടക്കുകയും മൂന്നാമത്തെ ഫേസിൽ സ്പീഡ് കുറച്ച് വീണ്ടും കൂൾ ഡൗൺ ഫേസിലേക്ക് വരികയും ചെയ്യുക. മറ്റ് പാദരക്ഷകൾ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ളത് യൂസ് ചെയ്യുക. ക്ലോത്ത്സ് വളരെ കംഫർട്ടബിളായിട്ട് ലൈറ്റായിട്ടുള്ള നമുക്ക് അത്രയും ഈറകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പൂർണ്ണമായും വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റു ഭാരങ്ങൾ തൂക്കിയെടുക്കുക, അങ്ങനെയുള്ളതെല്ലാം അവോയ്ഡ് ചെയ്യുക. മറ്റ് എന്ത് വ്യായാമങ്ങളും ഡോക്ടറുടെയോ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ നിർദ്ദേശത്തോടുകൂടി മാത്രം ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും ചെയ്യാറുണ്ട്. എല്ലാ ആസനങ്ങളും ചിലപ്പോൾ നമുക്ക് സി ബി ജി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുക. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ താങ്ക് യു സർ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വരുന്ന എപ്പിസോഡിൽ നമ്മൾ അതിന് കൃത്യമായ മറുപടി തരുന്നതായിരിക്കും. ഇനി ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക.